Netflix release in a pinala, a social media, Muru and Charchia iconic in the cinema, and a Tamil cinema, and a Kadaseela Biriyani. Tamil Chitra and Anglim, Valare Pradania Tode, Malayali Kada Patrangal Verina, Kerala Tilvich than Nadakunur Kadabara in the cinema another. Is in Melamanoka and Angle, Chirim, Paidim, Sangadum, Unichu, on the Korees under Bangalum, Gambiramaya Kadabarachil Ridim, Adunda than Alla Pudumaton and the Kada Patrangalum, Adata Galatakanda, 8-2 Migacha performance. Violence in a present is either in the Reedy, Chile Pratia Gulum. Idoka Cherna, Kadaseela Biriyani, a special Akanada Kadaseela Biriyani, the Kada, Namalbeir Alka Paranya Gudkan, Noki Kanya, Angana Patunur Kadaella is in male leather. Ada either Namur plot to Paraya Nokiale, as in made a sensor, Namkurikilum Kelkan Alkadabola than a Paranya Gudkan Batilla. Karna Kadaseela Biriyani and Nuris in made a la mela and the Parayam Patuna, Adinda making style anna. This in Meluda than Nishan Kalidindi, Anganiano appear pronunciation in the Narilla, Nishan and the Elum, Tirakadilum, Samidanatilum, Padatilum, Motta making Lim, Prediction of Kaunur Samidagan Anathan and the Eurectus in Meluda, Telikinand. But East in Medur Pagati pinned in the Sametas in Melichella Palichigulum, Korchelang to Kuddalele and Nokanamkutonia Polum, or a filmmaker and the Lele, Ipudia Samidagan Nalgan, the Prediction Koravanum Vernilla. Cinema making is very interesting. There are many emotions in one time. In a very serious situation, we have a tension in the time. There are dialogues, comedy situations. Epa Venangilum, Namaka Sametonia, Chiri tension, Liki, Varimara, and the Tonel, Namadulindam, our Tonel full time the Chonda and Namki cinema Kana Mata. Pinanoka and Angle is in male Kolabadagata Kansirik in the Edigalanda, either Pradigarathin Vendi and the Pairle Kolana Ranganavari. Urikarno illa, the violence there in the pleasure in the Vendi Matram Kolana Rangana Vera Alkari. Chelas Ajerangal, Unum Cheyam Pata, the Nivertigadu and the Kolabadigalavanere. പിന്നെ യാതൊരു ചിന്തയില്ലാതെ ആളുകളുടെ മരണത്തിന് കാരണക്കാരാകുന്നവര് പിന്നെ തന്റെ കൈകൊണ്ട് ആര് മരിച്ചാലും അതിലൊരു പ്രശ്നവും ഇല്ലാത്ത കുറേ ആൾക്കാർ എന്നിങ്ങനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തലങ്ങളെ വിവിധ ക്യാരക്ടേഴ്സിലൂടെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട് അതേസമയം തന്നെ മനുഷ്യന്റെ ഉള്ളിലെ ക്രൂരതയും നിസ്സഹായതയും നിവർത്തികേടും ഒക്കെ സിനിമയിൽ വളരെ വൃത്തിയായിട്ട് കടന്നു വരുന്നുണ്ട് സിനിമ കൈകാര്യം ചെയ്യുന്ന മറ്റൊരുപാട് വിഷയങ്ങളും ഒരുപാട് ലെയറുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണ് എന്നൊക്കെയുള്ളത് ഒന്ന് കമന്റുകളിൽ പറയണം ഇനി സിനിമയുടെ പ്രധാന ഘടകമായ കഥാപാത്രങ്ങളിലേക്ക് വരാം വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ സിനിമയിൽ ഉള്ളത് ഈ ക്യാരക്ടേഴ്സിനായിട്ട് എത്തിയ എല്ലാ അഭിനേതാക്കളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് തമിഴ് സിനിമകളിൽ നമുക്ക് കണ്ടുപരിചയമുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ചിത്രത്തിലെ പെരിയ പാണ്ടി ഇളപ്പാണ്ടി ചിക്കുപാണ്ടി എന്നീ പ്രധാനമായിട്ട് വരുന്ന മൂന്ന് കഥാപാത്രങ്ങളുടേത് ഇവരായി എത്തിയിട്ടുള്ള വസന്ത് സെൽവും ദിനേഷ് പാണ്ഡിയും വിജയറാമും തങ്ങളുടെ ക്യാരക്ടേഴ്സിനെ ഗംഭീരാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിലെ മൂത്ത മകനായിട്ട് എത്തുന്ന വസന്ത് സെൽവം ചിത്രത്തിലെ എടുത്തു പറയേണ്ടത് മലയാളി നടനായിട്ടുള്ള ഹക്കീം ഷാജഹാന്റെ പ്രകടനമാണ് അതിക്രൂരനായ സൈക്കോപാത്ത് ആയിട്ടുള്ള ജോഹാൻ കരിയായി ഹക്കീം ഷാജഹാൻ പ്രേക്ഷകർക്ക് ശരിക്കും ഒന്ന് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ അത്ര വേഗമൊന്നും മറക്കാൻ പറ്റാത്ത ഒരു പ്രകടനമാണ് കൊടുത്തിരിക്കുന്നത് ഇയാളെക്കുറിച്ച് ഈ നേരത്തെ പറഞ്ഞ ഈ പാണ്ഡി മൂന്ന് സഹോദരന്മാരെ സംസാരിക്കുന്നിടത്ത് നിന്നാണ് ജോഹാനെ പ്രേക്ഷകർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഈ സിനിമയിൽ പിന്നീട് അങ്ങോട്ട് ഇയാളുടെ ക്രൂരതകൾ കൂടിക്കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക കുട്ടിക്കാലം തൊട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവമൊക്കെ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് കലർത്തിയുള്ള ഇയാളുടെ ഒരു സംസാരം കടന്നു വരുന്ന ഭാഗത്ത് ഒരല്പം കൂടുതലല്ലേ എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഹക്കീമിന്റെ പ്രകടനം ആ തോന്നലുകളെയൊക്കെ ഇല്ലാതാക്കും പക്ഷെ അതേസമയം ഈ പ്രകടനം നന്നായിട്ട് മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ക്യാരക്ടർ ചെയ്യുന്ന പല കാര്യങ്ങളും പോലീസ് ഇയാളോട് ഒന്നും പറയാതെ നിൽക്കുന്ന രീതിയൊക്കെ കൂടെ കാണുമ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്നൊരു തോന്നൽ സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും ആരെങ്കിലും അത്ര ക്രൂരമായി പെരുമാറുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നല്ല പക്ഷേ അതിന് സിനിമയിൽ കുറച്ച് ലോജിക്കും ബാക്ക്ഡ്രോപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനോട് പോലീസും ജോഹാന്റെ ഒപ്പമുള്ളവരും ഇങ്ങനെയാണോ ശരിക്കും പ്രതികരിക്കുക എന്നതിൽ കാണുന്ന സമയത്ത് കുറച്ച് കല്ലുകടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ സിനിമ കണ്ടവരെ അതൊന്ന് കമൻറ്റുകളിൽ പറയണം പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജോഹാൻ കരിയായി അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും മികച്ച പ്രകടനമാണ് ഹക്കീം ഷാജഹാൻ എന്തായാലും നൽകിയിട്ടുള്ളത് ഇപ്പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കൂടാതെ ചിത്രത്തിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി എത്തിയിട്ടുള്ള നടനും പിന്നെ ലോറി ഡ്രൈവറും അയാളുടെ മകനും അങ്ങനെയുള്ള ഒരുവിധം പേരൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ചിത്രത്തിലെ ക്യാമറ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിലെ ക്യാമറയും പിന്നെ കറുപ്പും പച്ചയും കലർന്ന് കാടിൻ്റെ ഒരു ഭീകരത തോന്നിപ്പിക്കുന്ന കളർ ടോണൊക്കെ സിനിമയുടെ മൂഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മലയാളികൾക്ക് ഈ തമിഴ് സിനിമ കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ വെച്ചിട്ടാണ് ഈ സിനിമയിലെ മുഴുവൻ കഥയും ഏകദേശം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളി
പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്തിട്ട് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും. കാഞ്ഞിരപ്പള്ളിയും അവിടുത്തെ റബ്ബർ തോട്ടൊക്കെ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിലെ സൈക്കോപാത്ത് ക്യാരക്ടർ അടക്കം നിരവധി പേർ മലയാളികളാണ്. ഇപ്പൊ ഡയലോഗിലായാലും ക്യാരക്ടറിലായാലും ഒക്കെ മലയാളികളെ വളരെ ഒതന്റിക് ആയിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്, ബാക്കി തമിഴ് പടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്. പിന്നെ ഡയലോഗിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തമിഴ് സിനിമയെന്നും മലയാളം സിനിമയെന്നും ഒരുപോലെ വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. ഇനി ഈ സിനിമയിലെ കുറച്ച് ഡീമെറിറ്റ് പോലെ തോന്നിയ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ഇപ്പം ചിത്രത്തിൽ ഡ്രൈവറുടെയും മകന്റെയും പ്ലോട്ട് കടന്നു വന്നതിന് കാര്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒരു കണക്ഷനോ ഇല്ലാത്ത പോലെ തോന്നിയായിരുന്നു. കാരണം അത് കാണുന്ന സമയത്ത് പെട്ടെന്നൊരു സിങ്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയിൽ അതിനുശേഷമുള്ള സീനുകളിൽ അതുവരെ സിനിമയ്ക്കുണ്ടായിരുന്ന ആ തിരക്കഥയിലെ മുറുക്കൊക്കെ നഷ്ടപ്പെടുന്ന പോലെയാണ് തോന്നിയത്. സിനിമ ബോറടിപ്പിക്കുന്നില്ല, പക്ഷെ മൊത്തത്തിൽ കുറച്ച് ചുരുക്കി പിടിച്ചിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി എൻഗേജിങ് ആവുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലറ ചില്ലറ ചില കണക്ഷൻ പ്രശ്നങ്ങളും ചില വലിച്ചു നീട്ടലൊക്കെ തോന്നിയാൽ പോലും കടസീല ബിരിയാണി ഈ വർഷത്തെ നിങ്ങളെല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ്. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ, ആദിവാസിയായ കൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സെറിന്തിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തേക്ക് അടി കത്തി വെച്ച് കുത്താനും ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടണം, വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.